നമസ്കാരം. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചേർത്തല മതിലകം ആശുപത്രിയിലേക്ക് മെഡിക്കൽ ഉപകരണം സംഭാവന നൽകി. രക്തബാങ്കിൻ്റെ പ്രധാന മെഷീനറിയാണ് സംഭാവന നൽകിയത്. മന്ത്രി പി പ്രസാദ് കൈമാറി. ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബും ചേർത്തല ഗ്രീൻ ഗാർഡൻസ് ആശുപത്രിയും സംയുക്തമായാണ് രക്തഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയുള്ള അരക്കോടിയോളം രൂപ വില വരുന്ന ഫെരിസിസ് എന്ന യന്ത്രം സ്ഥാപിച്ചത്. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മളുടെ ആശുപത്രിയിൽ കൊടുക്കുന്നു. ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായി രക്തം സ്വീകരിക്കേണ്ടി വരുന്നു, രക്തം കൊടുക്കേണ്ടി വരുന്നു. ആ രക്തം അതിനാവശ്യമായുള്ള ക്രമീകരണങ്ങൾ അതിൻ്റെ പരിശോധനകൾ ഉപയോഗിക്കുന്നതോടൊപ്പം നടത്തേണ്ടി വരുന്നു. ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു. ഇത്തരം കാര്യങ്ങളില്ല. സാധാരണ മനുഷ്യന് ചികിത്സ ഏറ്റവും ചെലവേറിയതാവുന്ന രക്തം സാധാരണക്കാരുടെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് റോട്ടറിക്ക് തോന്നുന്നു. അതാണ് റോട്ടറി ക്ലബിനെ ഇത്തരമൊരു വലിയ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമെടുത്തതിൻ്റെ പ്രേരണയാണ്. അതിനെ ചേർത്തലയിലെ നമ്മുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ചേർത്തലയുടെ MLA എന്ന നിലയിൽ, എൻ്റെ മണ്ഡലത്തിലാണല്ലോ അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മതകം ആശുപത്രിയെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെയും പ്രത്യേകതകൾ നേരത്തെ ഇവിടെ ഒരുപാട് വിവരിച്ചിട്ടുണ്ട്, ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ, അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ റോട്ടറി ക്ലബിലെ മുഴുവൻ അംഗങ്ങളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്മയും നീതിയും സ്നേഹവും കരുണയുമെല്ലാം പറ്റിത്തീർന്നിരിക്കുന്ന എന്തോ ഒരു നദി പോലെയാണ് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. എവിടെയാണ് നമുക്ക് നന്മ കാണാൻ കഴിയുക, എവിടെയാണ് സ്നേഹം കാണാൻ കഴിയുക എന്നൊക്കെ ചോദിക്കുന്നത്. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ എന്നൊക്കെ പറയുമ്പോഴും സ്നേഹം അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കുന്ന, അനുദിനമെന്നവണ്ണം എല്ലായിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് പലരും വിശദീകരിക്കാറുണ്ട്. സഹജീവികളോടുള്ള സ്നേഹത്തിൻ്റെയും സഹജീവികളോട് കാട്ടേണ്ടുന്ന കാരുണ്യത്തിൻ്റെയും എല്ലാം കാര്യങ്ങൾ പറയുമ്പോഴും ആർക്കും ആർക്കും ഒന്നും ഒരു സമയവുമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എവിടെയാണ് സ്നേഹത്തെക്കുറിച്ച് പറയാനും സ്നേഹം പ്രകടിപ്പിക്കാനും കഴിയും. എൻ്റെ മുമ്പിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിരിക്കുന്ന മനുഷ്യരുടെ മുഖം ഓർത്തു നോക്കുമ്പോൾ ആ സ്നേഹം അത്യന്താപേക്ഷിതമാണ് എന്ന് റോട്ടറി ക്ലബ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മന്ത്രി ഉപഹാരവും നൽകി. Generous contributors to the project Unmesh. Alien, multiple potential law, engineer, engineer. ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ പി ശ്രീനിവാസൻ അധ്യക്ഷനായി. കൂടാതെ ഈ റോട്ടറി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം 1905 രൂപം കൊണ്ടത്. അന്ന് മുതൽ ഇത് വളർന്നു പന്തളിച്ചു. ഇന്ന് ഏകദേശം 200 രാജ്യത്തിലും അതുപോലെ 33,000 അംഗങ്ങളും 33,000 ക്ലബുകളും 12,000 അംഗങ്ങളും കൊണ്ടുള്ള ഈ 527 ഡിസ്ട്രിക്റ്റുമാണ് ഞങ്ങൾ ഈ റോട്ടറി ഇൻ്റർനാഷണൽ ഉള്ളത്. അതിലൊരു ഡിസ്ട്രിക്റ്റാണ് റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ദീപുട്ടപ്പുറം. ഞങ്ങൾ റോട്ടറി ഇൻ്റർനാഷണൽ 70 areas ഓഫ് ഫോക്കസ് ആണ് നമുക്ക് പറഞ്ഞത്. ഈ 70 areas ഓഫ് ഫോക്കസ് കേന്ദ്രീകരിച്ച് മാത്രമേ നമുക്ക് ഈ ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റ് അവർ അനുവദിക്കത്തുള്ളൂ. അങ്ങനെ 70 areas ഓഫ് ഫോക്കസ് ഒരു ഫോക്കസാണ് ഡിസീസ് പ്രിവെൻഷൻ ആക്ടിവിറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടന്നിരിക്കുന്നത്. അരൂർ MLA ദലീമ ജോജോ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രീൻ ഗാർഡൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ചെയ്യുന്ന ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ ഈ കോളേജിൽ നിന്ന് വന്ന
പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്, ഗാനമേളയൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ള ഓർമ്മയുണ്ട് എനിക്ക്. നമ്മുടെ കോളേജിലൊരു ടീം ഉണ്ടായിരുന്നു, അതിൻ്റെ ഓർമ്മകളെല്ലാം കൂടെ ഉണ്ട്. ഗ്രീൻ ഗാർഡനിൽ വന്ന് അവിടുത്തെ പാവപ്പെട്ട രോഗികളെയൊക്കെ കണ്ട് അവർക്കൊരു ആശ്വാസം പകരുവാനായിട്ട് നിങ്ങൾ ഗാനമേള നടത്തുന്ന ഓർമ്മ എനിക്കെന്നുമാണ്. ഏതായാലും റോട്ടറി ക്ലബിലെ ഒരു അംഗമായി തീരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം റോട്ടറി ക്ലബ് സമൂഹത്തിന് മാതൃകയാണ്. എല്ലാവരും ഉന്നത പദവി വഹിക്കുന്നവരാണെങ്കിൽ കൂടെ തൻ്റെ അരികിലുള്ള സഹോദരങ്ങളെ അല്ലെങ്കിൽ തൻ്റെ അരികിലുള്ള മനുഷ്യരെയെല്ലാം സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള വലിയ മനസ്സ് റോട്ടറി ക്ലബിൽ ഓരോ അംഗത്തിനും ഉണ്ട് എന്നുള്ളതാണ്. അതിന് അത് നമുക്ക് അഭിമാനമാണ്. കാരണം ഇന്ന് നമ്മളെല്ലാവരും നമ്മളിൽ പലരും സ്വാർത്ഥരായിട്ട് ജീവിക്കുന്ന അവസ്ഥകളുണ്ട്. കോവിഡും മറ്റ് ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയതാണ്. ആ കടന്നു പോകലിൽ നമ്മളെ അനവധി മനുഷ്യൻ രക്ഷിക്കുവാൻ എല്ലാവരുടെ കൈകളും നീളുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്തവർ തന്നെയാണ് റോട്ടറി ക്ലബിലുള്ള അതിൻ്റെ അംഗമായിട്ടുള്ള എല്ലാവരും തന്നെ. സാമ്പത്തികമായിട്ട് മുൻപന്തിയിലുള്ളവരാണെങ്കിലും തൻ്റെ അടുത്തുള്ളവർ പാവപ്പെട്ടവരെ സഹായിക്കുവാനായിട്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനിക്കാവുന്നതാണ്. നമ്മളിന്ന് നമ്മളുടെ സാഹചര്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് കോവിഡ് പോലെയുള്ള മഹാമാരികളൊക്കെ ഉണ്ടായപ്പോൾ പലരും രോഗത്തിൻ്റെ കെടുതിയിൽ പിടയുന്ന പാവപ്പെട്ട മനുഷ്യരാണ് കൂടുതലായിട്ടുള്ളത്. ഒരു നേരത്തെ മരുന്നിന് വകയില്ലാത്തത് അനവധി മനുഷ്യരുണ്ട്. മരുന്ന് മേടിക്കാൻ വൃത്തിയില്ലാതെ വീട് നല്ല വീടുകളില്ലാത്തവരുണ്ട്, മറ്റ് സാഹചര്യങ്ങളില്ലാത്തവരുണ്ട്. ഇനിയിപ്പോൾ ഗവൺമെൻറ് നല്ല കാര്യങ്ങളൊക്കെ സമൂഹത്തിന് ഒത്തിരി നല്ല നന്മകൾ ചെയ്യുന്നുണ്ട്, എങ്കിൽ കൂടി നമുക്ക് എത്താത്ത പലരുമുണ്ട്. പക്ഷെ അവർക്കൊക്കെ സഹായഹസ്തവുമായിട്ട് എത്തുവാനായിട്ട് റോട്ടറി ക്ലബ് ശ്രമിക്കുന്നുണ്ട്. റോട്ടറി ഗ്ലോബൽ ഗ്രാൻഡ് ചെയർമാൻ എ സി വിനോദ് കുമാർ പദ്ധതി വിശദീകരിച്ചു. 2014 അന്നത്തെ മിസ് ജോറായിരുന്ന ശശികുമാർ സാറ് നിൽക്കുമ്പോൾ എ ജി ശാന്തകുമാർ ഞാൻ അന്നത്തെ പ്രസിഡന്റ്. ആ ഒരു ടീം ഞങ്ങളുടെ ടൗൺ റോട്ടറി ക്ലബിൻ്റെ ഒന്നടങ്കമുള്ള ഒരു ആവേശമായിരുന്നു ഒരു ഗ്ലോബൽ ഗ്രാൻഡ് ചെയ്യുക. അതിനുവേണ്ടി തയ്യാറായി അന്ന് ഫണ്ട് കൊണ്ടു. പ്ലസ് അന്നത്തെ ഈ ഗ്ലോബൽ ഗ്രാൻഡിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ഡോക്ടർ ബാബൻ സാറിനെ കണ്ടു. അദ്ദേഹം എല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. അതിനുശേഷം ആ ആവേശം അങ്ങനെ തന്നെ നീക്കുകയും കഴിഞ്ഞ വർഷം ബാബാനി സാർ ഗവർണറാകുന്നു. അന്ന് നമ്മുടെ പ്രസിഡൻ്റ് സന്തോഷ് കുമാർ, സെക്രട്ടറി ജിതേഷ്, അങ്ങനെ ഹർഷം പറ്റുള്ള ടീമുണ്ട്. നമ്മുടെ 52 മെമ്പർമാരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗ്ലോബൽ ഗ്രാൻഡ് ചെയ്യുക എന്നുള്ളത്. അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ എന്തുകൊണ്ടും ആലപ്പുഴ ഹോസ്പിറ്റലിൽ മാത്രമേ ഈ ബ്ലഡ് കമ്മോണിസ്റ്റ് സ്പെഷ്യലിറ്റി ഉള്ളൂ, പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടി എം എ എറണാകുളത്ത് പോകണം. ചെറുത്തരക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു യൂണിറ്റാണ് ഈ ബ്ലഡ് കമ്മോണിസ്റ്റ് സ്പെഷ്യലിറ്റി. എന്നാൽ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് നൽകി. അപ്പോൾ നമ്മുടെ ക്ലബിലെ തന്നെ പൊള്ളച്ചേട്ടനും ഡോക്ടർ ഗ്ലൂക്കോസ് അടക്കമുള്ള എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു ഗ്ലോബൽ ഗ്രാൻഡിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കി. ഡോക്ടർ ബാബനെ സാറ് സമീപിച്ചു, അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി അത് സ്വീകരിച്ചു. മദർ ജനറൽ സിസ്റ്റർ സെലസ്റ്റീന ഫ്രാൻസിസ്, മുൻ റോട്ടറി ഗവർണർമാരായ ശശികുമാർ, ഡോക്ടർ തോമസ് വാവാൻകുന്നൽ, നിയുക്ത ഗവർണർ കെ ബാബുമോൻ, തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു സുരേഷ്, റോട്ടറി നേതാക്കളായ എ സി ശാന്തകുമാർ, സാജൻ ബി നായർ, വി എൻ ബാബു, അബ്ദുൾ ബഷീർ, ഡോക്ടർ ടീന ആന്റണി, സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് കെ ബി ഹർഷകുമാർ, സേവിയർ പൊള്ളയിൽ ഡോക്ടർ ലൂക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ തോമസ് ഡിക്രൂസ് സ്വാഗതവും സിസ്റ്റർ സോണി ഫ്രാൻസിസ് നന്ദി പറഞ്ഞു. വിൻമീഡിയ ചർത്തല.